പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി സീറോ മലബാർ സഭയിലെ വൈദിക വിദ്യാർത്ഥികൾ ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ കൂടിക്കാഴ്ചയിൽ പരിശുദ്ധ പിതാവിൻ്റെ ആ വേദന ആ മുഖത്ത് പ്രകടമാണ്. എങ്കിലും അവരോടായി ആ കൂടിക്കാഴ്ച നടത്തുന്ന വേളയിൽ പിതാവ് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ സഭയിൽ വിഘടിച്ച് നിൽക്കുന്നവരോ അതോ അനുസരണയോടുകൂടി സഭയോട് ചേർന്ന് പോകുന്നവരോ? ഈ ചോദ്യങ്ങൾ ഒരുപക്ഷെ ഒരല്പസമയത്തെങ്കിലും അവരെ ചിന്തിപ്പിച്ചിരിക്കാം. പിന്നീട് അവിടെ വളരെ ഫ്രീ ആയിട്ടാണ് നമ്മളവിടെ ആ വീഡിയോയിൽ കാണുന്നത്. എങ്കിലും പിതാവിന് ആശങ്കയുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഈ ആശങ്ക നമ്മുടെ സീറോ മലബാർ സഭയിലെ, പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപതയിലെ ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് സ്പഷ്ടമാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും അറിയാം നമ്മുടെ അതിരൂപതയിലെ അഡ്മിനിസ്ട്രേഷൻ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന്. പക്ഷെ നമ്മൾ ഒരു വൈദികരുടെ അടുക്കൽ ചെന്ന് അച്ചോ സ്തുതിയായിരിക്കട്ടെ, അച്ചോ എന്താണ് അച്ചോ നമ്മുടെ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നത്, ഞങ്ങൾ അധികാരികളെ അനുസരിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ അധികാരികളെ അനുസരിക്കുന്നു, എന്താണ് ഇവരനുസരിക്കുന്നത്? ഈ അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള ഈ മെത്രാൻ തന്നെ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ലംഘിക്കുന്ന ഈ മെത്രാൻ്റെ കീഴിൽ നിൽക്കുന്ന വൈദികർ അവരും ഈ ലംഘനമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകളിൽ വ്യക്തമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ നടക്കുന്ന കുർബാന അത് വിശുദ്ധ കുർബാനയാണെന്ന് ഞാൻ അംഗീകരിക്കില്ല, ഞാനത് കാണാറുമില്ല. ഞാൻ കാണുന്നത് ലത്തീൻ കുർബാനയും ലൈവായി എൻ്റെ വീട്ടിൽ കിട്ടുന്ന വിശുദ്ധ കുർബാനയും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ഈ കുർബാന ഇത് ഞാൻ ഒരിക്കലും കാണില്ല, കാരണം ദൈവം ആഗ്രഹിക്കാത്ത ഒരു വിശുദ്ധ കുർബാനയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ബോധ്യമുണ്ട്, നല്ലൊരു ശതമാനം വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ളിടത്തോളം കാലം ഈ കുർബാന ഇത് വിശുദ്ധ കുർബാനയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈ കുർബാന എന്ന് പറയാം നമ്മുടെ ദേവാലയങ്ങൾ കൈയടക്കിക്കൊണ്ട് ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ കുർബാന ഇത് അപകടത്തിലേക്കാണെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. മാർപ്പാപ്പ ഈ കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പയുടെ മുഖഭാവം അത് വ്യക്തമാക്കുന്നുണ്ട്. തീർത്തും അനുസരണക്കേട് കാട്ടിക്കൊണ്ടാണ് ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി എറണാകുളത്ത് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാണ് എല്ലാവർക്കും തന്നെ. ഒരുപക്ഷെ നന്മയുടെ മൂല്യങ്ങളൊക്കെ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ജനത്തെ കൈയെടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ജനത്തിന് അദ്ദേഹത്തിൽ യാതൊരു വിശ്വാസമില്ല. കുറേ വൈദികർക്കും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ജനത്തിനുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കുന്നുണ്ടാവാം. അതിനപ്പുറം യാതൊരു വിശ്വാസവും അദ്ദേഹത്തിലില്ല എന്നുകൂടി ഇവിടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. വൈദികർ അറിഞ്ഞുകൊണ്ട് ഈ ബലി സാധുവായ ബലിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബലിയർപ്പണം നടത്തിക്കൊണ്ട് പോകുന്നത്. വിശ്വാസജനം അപകടത്തിലേക്കല്ലേ പോകുന്നത്? അതെന്തുകൊണ്ട് വൈദികർ ബോധ്യപ്പെടുത്തുന്നില്ല? ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. നമ്മുടെ അതിരൂപതയെക്കുറിച്ചുള്ള ആശങ്കയാണ് മാർപ്പാപ്പ അവിടെ പങ്കുവച്ചത്. എന്നിട്ട് മാർപ്പാപ്പ അവർക്ക് കൊടുക്കുന്നൊരു ഉപദേശം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ സഭാതലവനെ അനുസരിക്കണം. എന്ന് വെച്ചാൽ സഭാതലവനെ അനുസരിക്കാതെയാണ് ഈ സഭാതലവൻ്റെ മെത്രാപ്പൊലിത്തൻ വികാരിയായി നമ്മുടെ അതിരൂപതയിൽ ചുമതല വഹിക്കുന്ന മെത്രാൻ തെറ്റായ വഴിക്കാണ് നീങ്ങുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. മെത്രാനോടൊപ്പം നീങ്ങുന്ന വൈദികരും ഇടവക ദേവാലയങ്ങളിൽ തെറ്റായ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്ന് സ്പഷ്ടം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല.